ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ പി എ എം എസ് എക്സാംസ് മെയ് ഈസി ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ശസ്ത്രാസിനെ പറ്റിയാണ് ശസ്ത്രാസ് ഇസ് എ ടോപ്പിക് ഇൻ ശല്യതന്ത്ര പേപ്പർ വൺ പാർട്ട് എ ഇത് പ്രെടി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ബിക്കോസ് ഇതിൽ നിന്ന് പത്ത് മാർക്കിനും അഞ്ച് മാർക്കിനും മൂന്ന് മാർക്കിനും ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട് ഇപ്പം ഫൈവ് മാർക്സിനും ത്രീ മാർക്സിനും ഇത് റിപ്പീറ്റഡായിട്ട് ഈ പാർട്ടിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്ന് കണ്ടിട്ടുമുണ്ട് അപ്പം ശസ്ത്രാസ് ഒരു എസേ ക്വസ്റ്റനായിട്ട് ചോദിക്കുകയാണെങ്കിൽ നമുക്കൊരു ഇൻട്രൊഡക്ഷൻ പോലെ വേണം അതാണ് അതിൻ്റെ ഒരു നിരുക്തി പോലെ ശശു ഹിംസായാൻ ദാറ്റ് മീൻസ് ദീസ് ആർ ഇൻസ്ട്രുമെൻസ് ആർ ഡിവൈസ് ദാറ്റ് കോസസ് ഇഞ്ചുറി ഹിയർ ഇഞ്ചുറീസ് എന്ന് പറയുന്നത് ഇൻറ്റൻഷണൽ ഇഞ്ചുറി കോസ്ഡ് ബൈ ദ സർജൻ ഡ്യൂറിങ് ഓപ്പറേഷൻ അപ്പോൾ ശസ്ത്രാസ് ഇൻ ഷോർട്ട് എന്ന് പറയുന്നത് ദീസ് ആർ ഡിവൈസ് ഓർ ഇൻസ്മെൻസ് ദാറ്റ് കോസ് ഇഞ്ചുറീസ് ബൈ ദി സർജൻസ് ഫോർ തെറാപ്യൂട്ടിക്കൽ നീഡ്സ് ഓക്കെ പിന്നെ ശസ്ത്രസംഖ്യയാണ് ശസ്ത്രസംഖ്യ എന്ന് പറയുന്നത് എത്ര ഉണ്ടെന്ന് ശസ്ത്രാസ ടോട്ടൽ ട്വൻറ്റി ഇൻ നമ്പർ ഇതിന് യന്ത്രാസായിട്ട് കൺഫ്യൂസ് ചെയ്യരുത് യന്ത്രാസ ആറെണ്ണമാണ് ശസ്ത്രാസ് ഉണ്ട് വിംശതി ശസ്ത്രാണി ഈ വിംശതി ശസ്ത്രങ്ങളുടെ പേര് ഓർഡറിൽ തന്നെ പഠിക്കാൻ ശ്രമിക്കുക അപ്പോഴാണ് അതിന് യൂസേഴ്സ് പഠിക്കാൻ നമുക്ക് ഈസി ആവുക അതിന് വല്ല കോഡ് ഉണ്ടാക്കി പഠിക്കുന്നതാണ് ഇറ്റ്സ് ബെറ്റർ ഞങ്ങളിവിടെ ഒരു കോഡ് പറയുന്നുണ്ട് നിങ്ങൾക്ക് വല്ല ബെറ്റർ കോഡ്സ് കിട്ടുകയാണെങ്കിൽ യു ക്യാൻ യൂസ് ദാറ്റ് ടു ഞങ്ങളുടെ കൂടെ പറയുന്നത് ഒരു കുഞ്ഞു കഥയാണ് മണ്ഡലകാലത്ത് ഒരു കഥ അപ്പോൾ ഉൽപ്പല എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടി ഒരു വൃദ്ധന് നഖം മുറിച്ച് കൊടുക്കായിരുന്നു പെട്ടെന്ന് അറിയാണ്ട് ആളുടെ കാലമൊരു സൂചി കൊത്തും ആൾക്ക് ദേഷ്യം വന്ന് ആളെ പെൺകുട്ടിയുടെ നേരെ ഒരു കഠാര വീശിക്കൊല്ലാൻ ശ്രമിക്കുമ്പോൾ ആളുടെ ഒരു സുഹൃത്തായ ബഡീഷൻ വന്ന് ഈ കുട്ടിനെ രക്ഷിക്കുന്ന ഒരു കഥയാണ് അപ്പോൾ കഥ പോകുന്നത് ഇങ്ങനെയാണ് കഥ വലിയ കാര്യമില്ലെങ്കിലും ഈ കഥ ഒരു ഓർഡറിൽ നമ്മൾ ഓർത്തെടുത്താൽ നമുക്ക് ഇരുപത് ശസ്ത്രങ്ങൾ പഠിക്കാൻ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും നിന്ന് നോക്കാം മണ്ഡലകാലത്ത് ഒരു വൃദ്ധൻ്റെ നഖം മുറിച്ചു കൊടുക്കുകയായിരുന്നു ഉത്പല പെട്ടെന്നറിയാതെ സൂചി കുത്തി അപ്പോഴാണ് ശരിക്കുള്ള ആ മുഖം തിരിച്ചറിഞ്ഞത് കഠാല വീശി അവളെ വധിക്കാൻ നോക്കി ബഡീഷ പല്ല് എറിഞ്ഞു കൊഴിച്ചു ഇനി നമുക്ക് ഈ കഥ വെച്ചിട്ട് ഇരുപത് ശസ്ത്രങ്ങൾ പഠിക്കാൻ പറ്റുമെന്ന് നോക്കാം ആദ്യം മണ്ഡലകാലം മണ്ഡലാഗ്ര ശസ്ത്രം ആൻഡ് കരഭദ്ര ശസ്ത്രം വൃദ്ധന് നഖം മുറിച്ചു കൊടുത്ത ഉത്പല വൃദ്ധിപത്ര നഖശ നഖശസ്ത്ര മുദ്രിക ഉത്പലപത്രം അറിയാതെ സൂചി കുത്തി അർധാധര സൂചി കുത്തി കുശപത്ര അയാളുടെ ശരിക്കുള്ള ആമുഖം തിരിച്ചറിഞ്ഞു അടിമുഖം ശരിക്കുള്ളത് ശരാരിമുഖം ആമുഖം അന്തർമുഖം തിരിച്ചറിഞ്ഞു ധൃഗൂർച്ചക ഘാരവീശി അവളെ വധിക്കാൻ നോക്കി കുഠാരിക വൃഹിമുഖ ആര വേദസപത്രം ബഡീഷ പല്ല് എറിഞ്ഞു കുഴിച്ചു ബഡീഷ പല്ല് എന്ന് പറഞ്ഞാൽ ദന്തം ദന്തശംഖ ഏഷണ്യ ഇത്രയാണ് ഇരുപത് ശസ്ത്രങ്ങൾ ഇനി നമുക്ക് ഇരുപത് ശസ്ത്രങ്ങളുടെ യൂസസ് നോക്കാം അപ്പോൾ ഈ ഓർഡർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ആദ്യത്തെ രണ്ടെണ്ണം എന്ന് പറഞ്ഞാൽ മണ്ഡലകാലം മണ്ഡലാഗ്ര ശസ്ത്രം എൻകാരപത്രം ഛേദന ലേഖനം അപ്പോൾ അത് ഓർക്കാനായിട്ട് നോർക്കാം മണ്ഡലകാലം എന്ന് പറയുന്നത് കുറച്ച് തണുപ്പുള്ള കാലമാണെന്ന് ഓർക്കാം അപ്പോൾ मंडलकाल चिल फॉर छेदन एंड लेखन मंडलाग्र शस्त्र आरपत्र शस्त्र फॉर छेदना एंड लेखन द नेक्स्ट फाइव वृद्धन नखमच उत्पल अपत्र नखशस्त्र मुद्रिक उत्पल पत्र आर्धाधरा दीस्र यूस्ड फॉर् छेदन एंड भेदना अर्थी सूची की मूस വിശ്രാവണം വ്യഥനം സീവനം വിശ്രാവണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്ചാർജ് ചെയ്യാനായിട്ട് പങ്ക്ചർ ചെയ്യാനായിട്ട് ആൻഡ് ഫോർ സ്യൂച്ചറിങ് വി ഹാവ് ദി നെക്സ്റ്റ് ഫൈവ് എന്ന് പറയുമ്പോൾ സൂചി കഴിഞ്ഞെന്താ സൂചി കുത്തി ആളുടെ ശരിക്കുള്ള ആമുഖം തിരിച്ചറിഞ്ഞു കുശപത്രം അടിമുഖം ശരാരിമുഖം അന്തർമുഖം ത്രികൂർശക ഈ അഞ്ചെണ്ണം യൂസ് ചെയ്യുന്നത് വിശ്രാവണത്തിന് വേണ്ടിയാണ് നെക്സ്റ്റ് ഫോർ കഠാല വീശി അവളെ വധിക്കാൻ ശ്രമിച്ചു ഓക്കെ ഇപ്പോൾ കഠാര ദസ് കുഠാരിക വ്രീഹിപത്ര ആര ആൻഡ് വേദസ പത്ര വധിക്കാനാണ് ശ്രമിക്കുന്നത് ഈ നാലെണ്ണം യൂസ് ചെയ്യുന്നത് വ്യഥനത്തിന് പിന്നെ രണ്ടെണ്ണം ബഡീഷ എൻ്റെ അന്തശങ്ക ആഹരണത്തിനും ലാസ്റ്റ് വൺ ഏഷണ്യ ഏഷണം ആൻഡ് അനുലോമ്യം ദീസ് ആർ ദി യൂസേഴ്സ് ഓഫ് ട്വൻറ്റി ശസ്ത്രാസ് ഇനി നമ്മൾ നോക്കുന്നത് അതിൻ്റെ ആണ് ലെങ്ത് പഠിക്കാൻ ഈസിയാണ് ബിക്കോസ് ഇതിനകത്ത് അഞ്ചെണ്ണത്തിന് മാത്രമേ വ്യത്യാസമുള്ളൂ ബാക്കി പതിനഞ്ചെണ്ണവും ആറങ്കുലമാണ് ലെങ്ത് വ്യത്യാസമുള്ള അഞ്ചെണ്ണമാണ് നഖശസ്ത്രം മുദ്രിക സൂചി ശരാരിമുഖ ആൻഡ് ഏഷണ്യ ഇതിൽ നഖശസ്ത്ര ആൻഡ് ഏഷണ്യ എട്ടുലം ശരാരിമുഖം പത്തങ്കുലം മുദ്രിക എന്ന് പറയുന്നത് പ്രദേശിന്യ അഗ്രപർവ പ്രദേശ പ്രമാണ എന്ന് പറഞ്ഞ ഫാലഞ്ചസ് ഓഫ് ദി ഇൻഡെക്സ് ഫിംഗർ അത്രയും ലെങ്ത്താണ് മുദ്രികക്കുള്ളത് അത് ആ ഫാലഞ്ചസ് അതെഴുതാതെ ഈ കൊട്ടേഷൻ തന്നെ മീൻസ് ഈ ശ്ലോകത്തിൻ്റെ പാട്ട് കോട്ട് തന്നെ എഴുതി വെക്കുന്നതാണ് ബെറ്റർ മാർക്ക് കിട്ടാനും കൂടുതൽ നല്ലത് ഇതാണ് സൂചി എന്ന് സൂചിയുടെ ലെങ്ത്ത് ഒന്നും സ്പെസിഫൈ ചെയ്ത് പറയുന്നില്ല അത് ആ സർജറിൻ്റെ നീഡ് അനുസരിച്ചിട്ട് ലെങ്ത്തെ എടുക്കാമെന്നാണ് ബാക്കി ഈ അഞ്ചെണ്ണം ഒഴിച്ച് ബാക്കി ഇരുപതെണ്ണത്തിൽ പതിനഞ്ചെണ്ണവും ആറങ്കുലമാണ് ലെങ്ത് ഇനി ഇപ്പോൾ പഠിച്ചത് തന്നെ നമ്മളൊരു ടേബിളാക്കിയിട്ടു മാത്രം ഇപ്പോൾ നമ്മൾ എസ് എ ക്വസ്റ്റിനായിട്ട് ഇത് ചോദിച്ചു നമുക്ക് ഈ യൂസും ലെങ്ത്തും സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് എഴുതാൻ ടൈം കിട്ടുന്നില്ലെങ്കിൽ ഈ ഒരു ടേബിൾ ആക്കി എഴുതിയാലും മതി അപ്പോൾ അതൊന്നും കൂടെ നമ്മൾ ഓടിച്ചു നോക്കുമ്പോൾ മണ്ഡലകാലം ഈസ്റ്റിൽ മണ്ഡലാഗ്ര കരപത്ര ഛേദന ലേഖനം ദെൻ നെക്സ്റ്റ് ഫൈവ് തറ്റ് ഈസ് വൃദ്ധിപത്രം മുതൽ അർദ്ധാദരം വരെ ഛേദന ഭേദനം അടുത്ത സൂചി സൂചി മൂന്ന് യൂസ് വിശ്രാവണം വ്യഥനം ആൻഡ് സീവനം പിന്നെ തഞ്ചെണ്ണം കുശപത്രം മുതൽ ത്രികൂർച്ചക വരെ വിശ്രാവണം പിന്നത്തെ നാലെണ്ണം കുഠാരിക മുതൽ വേദസപത്രം വരെ വ്യഥനം അത് കഴിഞ്ഞിട്ടുള്ള രണ്ടെണ്ണം വഡീഷ ആൻഡ് അന്തശംഖ ആഹരണം പിന്നെ ലാസ്റ്റ് വൺ ദാറ്റ് ഇസ് ഏഷണ്യ ഏഷണത്തിനും അനുലോമ്യ ഈഷണം എന്നാൽ പ്രോബിങ് ആണ് ഇതാണ് ഇരുപത് ശസ്ത്രാസ് അതിൻ്റെ യൂസസ് ആൻഡ് അതിൻ്റെ ലെങ്ത് ഇനി നമ്മൾ ഒരു ഇമ്പോർട്ടൻ്റ് പാട്ടാണ് ശസ്ത്രത്തിൽ ശസ്ത്രസമ്പദ് ശസ്ത്രസമ്പദ് ശസ്ത്രദോഷ ആൻഡ് ശസ്ത്രപായന ഈ മൂന്നെണ്ണം ശസ്ത്രത്തിൽ നിന്ന് മൂന്ന് മാർക്കിന് റിപ്പീറ്റായിട്ട് ചോദിച്ചു വരുന്നതാണ് ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം മൂന്ന് മാർക്കിന് മിക്കവാറും ഉണ്ടാവാറുണ്ട് അപ്പോൾ അതിന് ഫസ്റ്റ് എണ്ണമാണ് ശസ്ത്രസമ്പത്ത് ഇതിന് ശ്ലോകം തന്നെ പഠിക്കുന്നതാണ് നല്ലത് കാരണം മൂന്ന് മാർക്ക് ആയതുകൊണ്ട് ശ്ലോകവും പിന്നെ അതിൻ്റെ ആ മീനിങ്ങും കൂടെ എഴുതി കഴിഞ്ഞാൽ ഫുൾ മൂന്ന് മാർക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ ഈ ശ്ലോകം പഠിക്കാതെ കണ്ടന്റ് മാത്രം പഠിച്ചാൽ യന്ത്രസമ്പത്തായിട്ട് കൺഫ്യൂസാവാനും ചാൻസ് ഉണ്ട് സോ ബെറ്റർ യു സ്റ്റഡി ദി ശ്ലോകം ശ്ലോകമെന്ന് പറയുന്നത് യാനി സുഗ്രഹാണി സുലോഹാനി സുധാരാണി സ്വരൂപാണി സുസമാഹിത മുഖാഗ്രാണി ആ കരളാനി ഛേതി ശസ്ത്രസമ്പദ് ഇപ്പം സുഗ്രഹാണി ഇറ്റ് ഇസ് ഇറ്റ് ഷുഡ് ബി ഈസി ടു ഹോൾഡ് നല്ല മെറ്റൽ വെച്ചിട്ട് ഉണ്ടാക്കണം ധാര എന്ന് പറയുന്നത് ബ്ലേഡാണ് ബ്ലേഡാണ് ശസ്ത്രത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇറ്റ് ഷുഡ് ബി മേഡ് ഓഫ് ഗുഡ് ബ്ലേഡ് സ്വരൂപാണി കാണാൻ പേടിപ്പെടുത്തുന്ന ഒരു രൂപം ആവാൻ പാടില്ല സുസമാഹിത മുഖാഗ്രാണി അതിൻ്റെ ഫേസ് അല്ലെങ്കിൽ എന്ന് പറയുന്നത് ഈവൻ ആയിരിക്കണം അതിനകത്ത് ഒന്നും ഉണ്ടാവാൻ പാടില്ല ഇതാണ് ശസ്ത്രസമ്പത്ത് ദറ്റ് ഇസ് ക്വാളിറ്റീസ് ഓഫ് ആൻ ഐഡിയൽ ശസ്ത്രം ഇനി അടുത്ത ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ശസ്ത്രദോഷം അതിനായിട്ട് ദറ്റ് ഇസ് വി കെ ത്രീ എ ഫോർ ഒരു കോഡാണ് അഷ്ടശസ്ത്രദോഷങ്ങളാണ് അപ്പം ഇതൊക്കെയാണ് വി ഫോർ വക്രം ബെൻഡ് ആവാൻ പാടില്ല പിന്നെ കെ ത്രീ കെ അതാണ് കുണ്ടം ഖണ്ഡം ആൻഡ് കരതാരം കുണ്ടം എന്ന് പറയുന്നത് എഡ് ഷുഡ് നോട്ട് ബി ബ്ലണ്ട് ഖണ്ഡം ഖണ്ഡം തുണ്ടമാക്കി എന്ന് പറയില്ലേ അതുപോലെ തന്നെ ഖണ്ഡം എന്നാൽ ബ്രോക്കൺ ഖരധാരം ഹാഡാവരുത് പിന്നെ എ ഫോ അതിൽ രണ്ടെണ്ണം പഠിച്ചാൽ മതി ബാക്കി രണ്ടെണ്ണം അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് വരുന്നത് അതി സ്ഥൂലം അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള അതി അല്പം പിന്നെ അതിദീർഘം അതിൻ്റെ ഓപ്പോസിറ്റ് അതി ഹൃസ്വം ഇതാണ് അഷ്ട ശസ്ത്ര ദോഷങ്ങൾ വി കേത്രി എ ഫോ വക്രം കുണ്ടം ഖണ്ഡം ഖരതാരം അതി സ്ഥൂലം അതിദീർഘം അല്പം അതി ആൻഡ് അതി ഹ്രസ്വം അടുത്തത് ധാരാപ്രമാണം ധാര നേരത്തെ പറഞ്ഞല്ലോ ഇറ്റ് ഈസ് ബ്ലേഡ് ഓഫ് ദി ശസ്ത്രം ആ ബ്ലേഡിൻ്റെ സൈസാണ് ഈ ധാരാപ്രമാണം എന്ന് ഉദ്ദേശിക്കുന്നത് അത് യൂസിനനുസരിച്ചിട്ട് മാറും ഭേദനത്തിന് സൈസ് ഓഫ് ദി ബ്ലേഡ് ഷുഡ് ബി എഡ് ഷുഡ് ബി മാസുരി ഒരു ലിൻഡിൽ സീഡിൻ്റെ അത്രയായിരിക്കണം ലേഖനത്തിനാകുമ്പോൾ അതിൻ്റെ ഹാഫ് തട്ട്സ് അർദ്ധമാസുരി വ്യഥന ആൻഡ് വിശ്രാവണം രണ്ട് വി വെച്ച് വരുന്ന വ്യഥന വിശ്രാവണത്തിൽ സൈസ് ഓഫ് ഹെഡ് ഷുഡ് ബി ഈക്വൽ ടു കൗശികി ഹെയറിൻ്റെ അത്ര ഛേദനത്തിനാകുമ്പോൾ അതിൻ്റെ പകുതി അർത്ഥ കൗശികി നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ടോപ്പിക് ഓഫ് ശസ്ത്ര അതാണ് ശസ്ത്രപായനം ദിസ് ഇസ് ദ ലാസ്റ്റ് പോയിന്റ് ഓഫ് ശസ്ത്ര അതാണ് ശസ്ത്രപായനം ശസ്ത്രപായനം എന്നാൽ ടാമ്പറിങ് ഓഫ് ദി ഇൻസ്ട്രുമെൻറ്റ് ഇതെങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ആ ഇൻസ്ട്രുമെൻറ്റിനെ നമ്മൾ തീയിൽ വെച്ചിട്ട് റെഡ് ഹോട്ടാക്കും എന്നിട്ട് ലിക്വിഡ്സിന് സൈഡായിട്ടുള്ള ലിക്വിഡിൽ കുറച്ച് നേരം മുക്കി മുക്കിവെക്കും ഈ ലിക്വിഡ് സെലക്ട് ചെയ്യുന്നത് ആ ശസ്ത്രം എന്തിനാണോ നമ്മൾ യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതനുസരിച്ചിട്ടാണ് നമ്മൾ പായനത്തിന് യൂസ് ചെയ്യുന്ന ലിക്വിഡ്സ് എന്ന് പറയുന്നത് മെയിൻലി ഷാര ഉദക ആൻഡ് തൈലമാണ് തേശാം പായന ത്രിവിധ ക്ഷാര ഉദക തൈലേഷു അതിൽ ക്ഷാരപായുധം ശര ശല്യ അസ്ഥിഛേദനേഷു ഉദക പായുധം മാംസഛഛേദന ഭേദന പാഠനേഷു തൈലപായുധം സ്ഥിരാവ്യതനം ആൻഡ് സ്നായു ഛേദനം ഇതാണ് ശസ്ത്രത്തിൽ പഠിക്കാനുള്ളത് അപ്പോൾ ഈ ശസ്ത്രം എന്ന ടോപ്പിക്ക് പത്ത് മാർക്കിന് ചോദിക്കുമ്പോൾ നമ്മൾ എന്തായാലും കവർ ചെയ്തേക്കേണ്ട പോയിൻ്റ്സ് ആണ് ഇപ്പോൾ പറയുന്നത് ഈ പോയിൻറ്സ് എന്തായാലും നിങ്ങൾ കവർ ചെയ്യണം ഈ ആറ് പോയിൻ്റ്സ് ഇതിലാണ് ഫസ്റ്റ് നമ്മൾ ഡെഫിനിഷൻ അത് പറഞ്ഞില്ലേ ഇറ്റ് ഈസ് എൻ ഇൻസ്ട്രുമെൻറ്റ് ദറ്റ് കോസസ് ഇഞ്ചുറി ഫോർ ബൈ ദി സർജൻസ് ഫോർ ദറാപറ്റിക് പർപ്പസ് പിന്നെ അതിൻ്റെ ടൈപ്സ് ഇ ഇരുപതെണ്ണവും ആ അതിൻ്റെ യൂസസും ലെങ്ത്തും അത് നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് ചെയ്താൽ പറ്റിയില്ലെങ്കിൽ ആ ടേബിൾ ആയിട്ടിങ്ങിലും വരച്ച് വെക്കാം ശസ്ത്രസമ്പദ് ശസ്ത്രദോഷ ശസ്ത്രപായന ഇമ്പോർട്ടൻ്റ് ആണ് എന്തായാലും പഠിക്കാൻ ശസ്ത്രസമ്പദ് ശസ്ത്രദോഷ ശ്ലോകം തന്നെ പഠിക്കാം പിന്നെ ധാരാപ്രമാണം ഈ ആ പത്ത് മാർക്ക് ചോദിച്ചാൽ ഈ ആറ് പോയിൻസായാലും എന്തായാലും ഉണ്ടായിരിക്കണം ഇത്രയേ ഉള്ളൂ നമ്മുടെ ടോപ്പിക്കായ ശസ്ത്രത്തിൽ മെയിനായിട്ട് പഠിക്കേണ്ടത് ഐ ഹോപ്പ് നിങ്ങൾക്ക് ശസ്ത്രം ഒരുവിധം മനസ്സിലായെന്ന് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ അല്ലെങ്കിൽ സജഷൻസോ അല്ലെങ്കിൽ വീഡിയോയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മിസ്റ്റേക്സ് ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ പ്ലീസ് നിങ്ങൾ ഇതുവരെ ഞങ്ങളുടെ ചാനൽ അല്ലെങ്കിൽ ഞങ്ങളുടെ വീഡിയോസ് ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനായിട്ടും ഞങ്ങളുടെ ചാനൽ സജസ്റ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക ഞങ്ങൾ ഇനിയും ഇതുപോലത്തെ ഇൻഫർമേറ്റീവായിട്ടുള്ള വീഡിയോസായിട്ട് വരുന്നതായിരിക്കും ടിൽ ദെൻ ബൈ ഹാവ് എ ഗുഡ് ഡേ